ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ സുശാന്താണ് എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് ചോദിക്കുന്നില്ല കാരണം നമുക്കറിയാം കുവൈറ്റിൽ നടന്ന ഒരു വലിയ അഗ്നിബാധയിൽ ഒരുപാട് ജീവൻ നഷ്ടപ്പെട്ടിരിക്കുന്നു അതിൻ്റെ ഒരു വിഷമം മനസ്സിലുള്ള വെച്ചുകൊണ്ട് തന്നെയാണ് സംസാരിക്കുന്നത് സോ എല്ലാവർക്കും തന്നെ കൂടി തന്നെയാണ് ഈ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ വീഡിയോ പറഞ്ഞാണെങ്കിൽ ഇന്നലെ മാർക്കറ്റിൻ്റെ അവസ്ഥ പോസിറ്റീവ് ക്ലോസിംഗ് ആണ് ഇന്ന് നമുക്ക് വീക്ക്ലി ക്ലോസിങ് കൂടിയാണ് അതുകൊണ്ട് തന്നെ മാത്രമല്ല രണ്ട് മൂന്ന് പ്രധാനപ്പെട്ട ഇവൻ്റുകൾ ഇന്നലെ നടക്കുകയുണ്ടായി ഒന്ന് ഫെഡറൽ റിസർവിൻ്റെ തീരുമാനം വന്നു അതുപോലെ തന്നെ ഇന്ത്യൻ ഐ ഐ പി അതുപോലെ തന്നെ സി പി ഐ ഇൻഫ്ലേഷൻ ഡാറ്റ പുറത്തേക്ക് വന്നിട്ടുണ്ട് ഇതിൻ്റെയൊക്കെ തന്നെ വിശകലനം കൂടി ചെയ്തതിന് ശേഷം നമുക്ക് സ്പെസിഫിക് രണ്ട് മൂന്ന് ന്യൂസുകൾ കൂടി നോക്കാം അപ്പോൾ ഇന്നലത്തെ മാർക്കറ്റ് ഇരുപത്തി മൂവായിരത്തി മുന്നൂറ്റി ഇരുപത്തി രണ്ടിലാണ് ക്ലോസിങ് വന്നിരിക്കുന്നത് നാൽപ്പത്തി എട്ട് പോയിന്റ് വർധനവ് അതായത് ഇന്നലെ നിഫ്റ്റി പുതിയൊരു ഓൾ ടൈം ഹൈ ക്രിയേറ്റ് ചെയ്യുകയുണ്ടായി ഇരുപത്തി മൂവായിരത്തി നാനൂറ്റി നാൽപ്പതിൻ്റെ മുകളിലേക്ക് പോയി പിന്നീട് അവിടുന്ന് വിട്ടുന്ന ഒരു രണ്ടാമത്തെ സെഷൻ അതായത് അവസാനത്തെ ഒന്നര മണിക്കൂറിലാണ് കറക്ഷൻ കിട്ടിയത് ഇരുപത്തി മൂവായിരത്തി മുന്നൂറ്റി ഇരുപത്തി രണ്ടിലാണ് ക്ലോസിങ് ഇന്നലെ വളരെ അപൂർവമായിട്ടാണ് നമുക്ക് എഫ് ഐ ഐ ഐസും ഡി ഐ ഐസും ഇന്നലെ മാർക്കറ്റിൽ ബൈസ് ആയിരുന്നു മിഡ് ക്യാപ്പിലും സ്മോൾ ക്യാപ്പിലും ബാങ്ക് നിഫ്റ്റിയും സെൻസെക്സും ഒക്കെ തന്നെ നല്ല പോസിറ്റീവ് ക്ലോസിംഗ് ആണ് നൽകിയത് ഗ്ലോബൽ മാർക്കറ്റ് അത്രമാത്രം പോസിറ്റീവ് ആയിരുന്നില്ല പക്ഷേ ഇന്ത്യൻ മാർക്കറ്റ് വീണ്ടും പോർട്ട്ഫോളിയോ ലൊക്കേഷനൊക്കെ വന്നു മിനിസ്റ്റേഴ്സൊക്കെ വീണ്ടും അവരവരുടെ ഓഫീസുകളിൽ വന്നു കഴിഞ്ഞു ഡിഫൻസും അതുപോലെ തന്നെ റോഡ് ഇൻഫ്രാസ്ട്രക്ചർ എക്സ്റ്റർണൽ അഫേഴ്സ് ഫിനാൻസ് ഇതിലൊന്നും തന്നെ വലിയ കാര്യമായിട്ടുള്ള മാറ്റങ്ങളില്ല അത് മാർക്കറ്റിനെ ഒന്നുകൂടി പോസിറ്റീവായിട്ട് കൊണ്ടു വന്നു എന്ന് വേണം കരുത്താൻ അപ്പോൾ ഇന്ന് മാർക്കറ്റിൽ ഇന്നത്തെ ക്ലോസിങ് അനുസരിച്ച് നോക്കുന്ന സമയത്ത് മാർക്കറ്റ് കുറച്ചുകൂടി അപ്സൈഡ് പോകാനുള്ള സാധ്യതകളുണ്ട് കാരണം കുറച്ച് ഡാറ്റാ പോയിന്റുകളൊക്കെ തന്നെ ഒരു പോസിറ്റീവായിട്ട് തോന്നി ഇന്നലെ വിദേശ ധനകാര്യ സ്ഥാപനങ്ങളും ആഭ്യന്തര ധനകാര്യ സ്ഥാപനങ്ങളും ബൈ മോഡിലായിരുന്നു നാനൂറ്റി ഇരുപത്തി ആറ് കോടി രൂപയുടെ ബൈംഗാണ് എഫ് ഐ എസ് നടത്തിയത് ഇരുന്നൂറ്റി മുപ്പത്തി മൂന്ന് കോടി രൂപയുടെ ബൈംഗ് ആണ് ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻവെസ്റ്റേഴ്സിൻ്റെ ഭാഗത്ത് വന്നത് ഇൻഡെക്സ് ഫ്യൂച്ചേഴ്സിലും ഓപ്ഷൻസിലും ഇൻഡെക്സ് ഓപ്ഷൻസില് ഫൈവ് ഇയേഴ്സില് നെഗറ്റീവ് പൊസിഷൻസ് ആണ് അതേസമയം ഫ്യൂച്ചേഴ്സിലും അതുപോലെ തന്നെ ഇൻഡെക്സ് ഫ്യൂച്ചേഴ്സിലും സ്റ്റോക്ക് ഫ്യൂച്ചേഴ്സിലും പോസിറ്റീവ് പൊസിഷൻസ് ഉണ്ട് ചെറിയ നേരിയ ലൈറ്റ് പൊസിഷൻ ഓപ്ഷൻസിലും നെഗറ്റീവ് ആണ് അത് ഇവിടുന്ന് ഒരു വലിയൊരു ലിമിറ്റ് വലിയൊരു ജമ്പ് ഔട്ട്സൈഡ് അപ്സൈഡല്ല ഉദ്ദേശിക്കുന്നത് ഈ ഒരു ഇന്നലത്തെ ക്ലോസിംഗ് അനുസരിച്ച് നോക്കുന്ന സമയത്ത് നമുക്ക് പ്രധാനമായിട്ടും നേരിടാൻ പോകുന്ന നമ്മൾ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ഇരുപത്തി മൂവായിരത്തി നാനൂറ്റി അൻപത് ടു ഇരുപത്തി മൂവായിരത്തി അഞ്ഞൂറ് തന്നെയായിരിക്കും അതുപോലെ തന്നെ ഡൗൺ സൈഡിൽ നമുക്ക് പ്രധാനപ്പെട്ട ഒരു സപ്പോർട്ട് സോൺ പറയുന്നത് ഇരുപത്തി മൂവായിരത്തി ഒരുന്നൂറ്റി അൻപത് ടു ഇരുപത്തി മൂവായിരത്തി ഇരുന്നൂറ് ലെവലുകളാണ് അപ്പോൾ ഇരുപത്തി മൂവായിരത്തി ഒരുന്നൂറ്റി അൻപത് ഡൗൺ സൈഡിലും ഇരുപത്തി മൂവായിരത്തി അഞ്ഞൂറ് ഡൗ അപ്പർ സൈഡിലുമുള്ള ഒരു ട്രെജറിയാണുള്ളത് യു എസ് മാർക്കറ്റ് ഇന്നും ഇന്നലെ വ്യാപാരം അവസാനിപ്പിച്ചിരിക്കുന്നത് എസ് എൻ പി ഫൈവ് ഹൺഡ്രഡും അതുപോലെ തന്നെ ടു ജോൺസും പുതിയ റെക്കോർഡ് ഹൈ ബ്രേക്ക് ചെയ്തതിന് ശേഷമാണ് പ്രധാനപ്പെട്ട തീരുമാനം വന്നിരിക്കുന്നത് ഫെഡറൽ റിസർവിൻ്റെ ചെയർമാൻ മീറ്റിംഗ് അഡ്രസ് ചെയ്തു പ്രസ് മീറ്റിംഗ് നടത്തി അപ്പോൾ അതിൽ പറഞ്ഞിരിക്കുന്നത് ഈ ഒരു വർഷം ഒരു റേറ്റ് കട്ടെങ്കിലും ഉണ്ടാകും എന്നുള്ളതാണ് ചെറിയ രീതിയിൽ ഇന്നലെ അവരുടെ ഈ ഒരു റേറ്റ് അനൗൺസ്മെൻറ്റിന് മുന്നാണ് അവരുടെ ലേബർ ഡിപ്പാർട്ട്മെന്റ് അവരുടെ സി പി ഐ ഇൻഫ്ലേഷൻ ഡാറ്റ പുറത്തേക്ക് വിട്ടത് മാർക്കറ്റ് എക്സ്പെക്ട് ചെയ്തതിനേക്കാൾ കുറവാണ് അമേരിക്കൻ ഇൻഫ്ലേഷൻ വന്നിരിക്കുന്നത് കാരണം ത്രീ പോയിന്റ് ഫോർ പെർസെൻറ്റേജ് ആയിരുന്നു മാർക്കറ്റ് എക്സ്പെക്റ്റേഷൻ അത് ത്രീ പോയിന്റ് ത്രീ പെർസെൻറ്റേജിന്റെ ഇൻഫ്ലേഷൻ ഡാറ്റയാണ് മെയിൽ വന്നിരിക്കുന്നത് അപ്പോൾ അദ്ദേഹം കൃത്യമായിട്ട് പറയുകയുണ്ടായി ഇൻഫ്ലേഷൻ നമ്മൾ വിചാരിച്ചതുപോലെ കുറഞ്ഞു വരുന്നു പക്ഷേ ഒന്നോ രണ്ടോ ഡാറ്റ പോയിന്റുകൾ കുറഞ്ഞതുകൊണ്ട് മാത്രം നമുക്ക് റേറ്റ് കട്ടിലേക്ക് പോകുന്നതിനോട് താല്പര്യമില്ല കുറച്ചുകൂടി അധികം ഡാറ്റകൾ സ്റ്റേബിളായിട്ട് ഇൻഫ്ലേഷൻ കുറഞ്ഞു വരുന്നതായിട്ടുള്ള സിഗ്നൽസ് കണ്ടു കഴിഞ്ഞാൽ മാത്രമാണ് നമുക്ക് റേറ്റ് കട്ടിലേക്കുള്ള പോകാൻ സാധിക്കുക എന്നുള്ളതാണ് പത്തൊൻപത് ഒഫീഷ്യൽസിൽ പതിനഞ്ച് ഒഫീഷ്യൽസും ഫെഡറൽ റിസർവിൻ്റെ ഒഫീഷ്യൽസും ഈ വർഷം ഒരു റേറ്റ് കട്ടിൽ ഉണ്ടാകും എന്നുള്ള അനുമാനത്തിൽ തന്നെയാണ് നിൽക്കുന്നത് സോ അദ്ദേഹം കൃത്യമായിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞത് വളരെ അഗ്രസീവായിട്ടുള്ള കാര്യങ്ങളൊന്നും തന്നെ പറഞ്ഞില്ല കുറച്ചുകൂടി ഡാറ്റ പോയിന്റുകൾ ക്ലിയർ ആയി വരാനുണ്ട് അപ്പോൾ അതും കൂടി കഴിഞ്ഞാൽ മാത്രമേ ഒരു റേറ്റ് കട്ടിലേക്ക് പോകാനുള്ള കാര്യങ്ങൾ പറയുകയുള്ളൂ മാത്രമല്ല ഫെഡറൽ റിസർവ് ഈ വർഷം ഇനി നാല് മീറ്റിങ്ങും കൂടി ബാക്കിയുണ്ട് അതായത് ഇനി ഒരു മീറ്റിംഗ് വരുന്നു അതുപോലെ തന്നെ സെപ്റ്റംബർ നവംബർ ഡിസംബർ അപ്പം ഒരു നാല് മീറ്റിങ്ങിൽ സെപ്റ്റംബറോട് കൂടി ഒരു റേറ്റ് കട്ട് ഉണ്ടാകും എന്നുള്ളതാണ് ഇപ്പോഴത്തെ സ്ഥിതിയില് മാർക്കറ്റിൻ്റെ ഒരു എക്സ്പെക്റ്റേഷൻ എന്ന് പറയുന്നത് അപ്പം അതിനുശേഷം മാർക്കറ്റിൽ മോശമില്ലാത്തൊരു ക്ലോസിങ് തന്നെയാണ് അമേരിക്കൻ മാർക്കറ്റിൽ വന്നിരിക്കുന്നത് ടെൻ ഇയർ ഡാ ട്രഷറി ബോണ്ട് നാല് പോയിന്റ് രണ്ട് ഒമ്പത് രണ്ട് ഒമ്പത് ശതമാനത്തിലേക്ക് താഴുകയുണ്ടായി ഒരു ഡാറ്റ വന്നതിന് ശേഷം എസ് എൻ പി ഫൈവ് ഹൺഡ്രഡും നാസ്റ്റാക്കും അതിൽ ഓൾ ടൈം ഹൈറ്റ് ചെയ്തതിന് ശേഷമാണ് ക്ലോസിങ് നടന്നിരിക്കുന്നത് അപ്പോൾ ഗ്ലോബൽ ഫാക്ടേഴ്സ് പ്രത്യേകിച്ചും യു എസ് മാർക്കറ്റിൽ നിന്നുള്ള ക്യൂസ് പോസിറ്റീവാണ് ഇനി ഇന്ത്യയിലേക്ക് വരികയാണെങ്കിൽ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ഇൻഫ്ലേഷൻ നോക്കുകയാണെങ്കിൽ പന്ത്രണ്ട് മാസത്തെ സി പി ഐ ഇൻഫ്ലേഷൻ മെയ് മാസത്ത് പന്ത്രണ്ട് മാസത്തെ ഏറ്റവും താഴ്ന്ന നിലവാരത്തിലേക്കാണ് വന്നിരിക്കുന്നത് അതായത് നാല് പോയിന്റ് ഏഴ് അഞ്ച് ശതമാനത്തിലേക്കാണ് വന്നത് പന്ത്രണ്ട് മാസത്തേത് ഒരു വർഷത്തെ ഏറ്റവും താഴ്ന്ന നിലവിലുള്ള ഇൻഫ്ലേഷനാണ് മാർക്കറ്റിനെ സംബന്ധിച്ച് വളരെ പോസിറ്റീവായിട്ടുള്ള ഡാറ്റയാണ് ഐ ഐ പി അഞ്ച് ശതമാനത്തിലാണ് വന്നിരിക്കുന്നത് ഏപ്രിൽ മാസത്തേത് പക്ഷേ ഈ ഇൻഫ്ലേഷൻ്റെ കിറി മുറിച്ച് പരിശോധിക്കുന്ന സമയത്ത് മനസ്സിലാക്കുന്നത് ഫുഡ് ഇൻഫ്ലേഷൻ നമ്മുടെ കോർ ഇൻഫ്ലേഷനും ഒക്കെ തന്നെ കുറഞ്ഞിട്ടുണ്ട് നല്ലത് തന്നെ പക്ഷേ ഫുഡ് ഇൻഫ്ലേഷൻ ഇപ്പോഴും ഡബിൾ ഡിജിറ്റ് ഗ്രോത്ത് തുടരുന്നു എന്നുള്ളത് ഫുഡ് ഇൻഫ്ലേഷൻ ഇപ്പോഴും എയിറ്റ് പോയിൻറ്റ് സിക്സ് നയൻ പെർസെൻറ്റേജിലാണ് ഉള്ളത് എയ്റ്റ് പോയിന്റ് സെവൻ പെർസെൻ്റ് ആയിരുന്നു നേരിയ ഒരു കുറവ് മാത്രമേ ഉള്ളൂ എയ്റ്റ് പോയിൻറ്റ് സിക്സ് നയൻ പെർസെൻറ്റേജാണ് ഇപ്പോഴും തുടരുന്നത് ഇതിൽ തന്നെ ധാന്യങ്ങളുടെയും മറ്റൊക്കെ എട്ട് ശതമാനത്തിന് മുകളിലാണ് അതുപോലെ ഗ്രോത്തും ഡബിൾ ഡിജിറ്റിലാണ് വരുന്നത് അതുപോലെ തന്നെ മുട്ട ഏഴ് പോയിൻറ്റ് ആറ് രണ്ട് ശതമാനം ഫ്രൂട്ട്സ് ആറ് പോയിൻറ്റ് ആറ് എട്ട് ശതമാനം പൾസേഴ്സ് പതിനേഴ് പോയിന്റ് നാല് പതിനാറ് ശതമാനം കുറവ് വരുന്നുണ്ട് പക്ഷേ എന്നാലും എലിവേറ്റ് ചെയ്യുന്ന ഈ ഒരു ഫുഡ് ഇൻഫ്ലേഷൻ ഒരു കൺസേൺ ആണ് ഞാൻ ഒരു കഴിഞ്ഞ വീഡിയോയിലും ആർ ബി ഐ മെയ് മാസത്തെ സർവേ റിപ്പോർട്ടിൽ പറഞ്ഞൊരു കാര്യം സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു വരുന്ന ഒരു വർഷത്തെ കാലത്തേക്ക് ഫുഡ് ഇൻഫ്ലേഷൻ കൂടാനുള്ള സാധ്യതകളുണ്ട് പ്രത്യേകിച്ചും ഗ്ലോബൽ മാർക്കറ്റിലും ഫുഡ് ഇൻഫ്ലേഷൻ കൂടി വരുന്നു അതിൻ്റെ ഒരു ഇഫക്റ്റ് ഇന്ത്യൻ മാർക്കറ്റിൽ ഉണ്ടാകും ഇത് മാർക്കറ്റിനെ സംബന്ധിച്ചിട്ട് അത്രമാത്രം ഒരു പോസിറ്റീവ് ആയിട്ടുള്ള കാര്യമല്ല പക്ഷേ ഇത് എടുത്തു കാണിക്കുന്നില്ല ഓവറോൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ ഇൻഫ്ലേഷൻ പന്ത്രണ്ട് മാസത്തെ ഏറ്റവും കുറവിലാണ് പക്ഷേ ഈ ഒരു ഹിഡൻ ആയിട്ടുള്ള ഒരു ട്രാപ്പ് ഇതിൽ കിടക്കുന്നുണ്ട് ഫുഡ് ഇൻഫ്ലേഷൻ പതിക്കെ പതിയെ കൂടി വരുന്നുണ്ട് അത് മാർക്കറ്റിനെ കുറച്ചുകൂടി കഴിയുന്ന സമയത്ത് ബാധിക്കാൻ സാധ്യതയുള്ളൊരു കാര്യമായിട്ടാണ് കാണുന്നത് കൂടുതൽ വിശദാംശങ്ങളിലേക്ക് പോകാം അതിലേക്ക് മുന്നോടിയായിട്ട് ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക അതുപോലെ തന്നെ ഞാനൊരു സെവി രജിസ്റ്റേഡ് റിസർച്ച് അനലിസ്റ്റ് കൂടിയാണ് അതുകൊണ്ട് ഞങ്ങളോടൊപ്പം ഞങ്ങളുടെ സർവീസ് ലഭ്യമാവുന്നതിന് വേണ്ടിയിട്ട് ഞങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് ഗൈഡൻസും ഞങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് സജഷൻസും സിംഗ് സജഷൻസും ഓപ്ഷൻസിനൊക്കെ വേണ്ടിയിട്ട് ഞങ്ങളുടെ പ്രൈവറ്റ് ടെലിഗ്രാം ഗ്രൂപ്പിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം അതിൽ ഞങ്ങളോടൊപ്പം അസോസിയേറ്റ് അസോസിയേറ്റായിട്ടുള്ള ലിങ്കുകൾ ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം അതുവഴി മാത്രം ഞങ്ങളോട് അസോസിയേറ്റ് ചെയ്യുക ഇനി സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള കാര്യങ്ങൾ പറയുകയാണെങ്കിൽ സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് പോകുന്നതിന് മുന്നോടിയായിട്ട് ഇനി അടുത്തൊരു പ്രധാനപ്പെട്ട ഇവൻറ്റ് മാർക്കറ്റ് എക്സ്പെക്റ്റ് ചെയ്യുന്നത് ബഡ്ജറ്റാണ് സോ ഇന്നത്തെ ലേറ്റസ്റ്റ് അപ്ഡേറ്റ് പ്രകാരം ജൂലൈ ഫസ്റ്റ് വീക്കോടു കൂടി ബജറ്റ് ഉണ്ടാകുമെന്നൊരു എക്സ്പെക്റ്റേഷൻ ആയിരുന്നു പക്ഷേ എക്കണോമിക് സർവേയും കഴിഞ്ഞ് ബഡ്ജറ്റ് വരുന്നത് സെക്കൻഡ് ഹാഫിലായിരിക്കും അതായത് ജൂലൈ പതിനഞ്ചിന് ശേഷം മാത്രമാണ് ബജറ്റ് ഉണ്ടാവുക എന്നുള്ള പ്രഖ്യാപനം അതിന് മുന്നോടിയായിട്ട് ഇപ്പോൾ ഫോക്കസ് ചെയ്യാൻ പോകുന്നത് ഇപ്പോൾ നരേന്ദ്രമോദിയുടെ അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ ആദ്യത്തെ നൂറ് ദിവസത്തെ പരിപാടികളൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു സോ അതുമായിട്ട് ബന്ധപ്പെട്ട അനൗൺസ്മെൻറ്റുകൾ മാർക്കറ്റിൽ മാർക്കറ്റ് പ്രതീക്ഷിക്കുന്നുണ്ട് അതിലേതൊക്കെ സെക്ടറുകളിലാണ് കൂടുതൽ പ്രഖ്യാപനങ്ങൾ ഉണ്ടാവുക എന്നുകൂടി മാർക്കറ്റ് നോക്കുന്നുണ്ട് അതിനുശേഷം ഗ്രാജുവലി നമ്മൾ വീണ്ടും ഈ പറയുന്ന ബജറ്റിലേക്ക് ഫോക്കസ് തിരിയാനുള്ള സാധ്യതകളാണ് മാർക്കറ്റ് കാണുന്നത് മാർക്കറ്റ് ഓൾറെഡി എല്ലാം തന്നെ പ്രൈസ്ഡാണ് ആണ് പ്രത്യേകിച്ചും ഇലക്ഷനും കാര്യങ്ങളൊക്കെ തന്നെ പ്രൈസ്ഡിനായി ഇനി അത്രമാത്രം ഒരു പോസിറ്റീവ് ട്രിഗേഴ്സ് വന്നു കഴിഞ്ഞാൽ മാത്രമാണ് ഒരു വലിയ അപ്സൈറ്റിനുള്ള സാധ്യത ഉള്ളത് അതുപോലെ തന്നെ ചെറിയ നെഗറ്റീവ് ഫിഗറിന് പോലും അല്ലെങ്കിൽ ചെറിയൊരു നെഗറ്റീവ് ഇഫക്റ്റുകൾക്ക് പോലും മാർക്കറ്റ് ചെറിയ രീതിയിലുള്ള കറക്ഷൻസ് കാണിച്ചേക്കാം അതുകൂടി അതുകൊണ്ട് തന്നെ വളരെ എന്താ പറയേണ്ട ഒരു നാരോ റേഞ്ച് റേ മാർക്കറ്റാണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത് വലിയൊരു പോസിറ്റീവ് ബ്രേക്ക് ഔട്ട് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നില്ല സോ ഇരുപത്തി മൂവായിരത്തി അഞ്ഞൂറ് ഒരു മേജർ ഹഡിലായിട്ട് തന്നെ മാർക്കറ്റിൽ നിൽക്കാനാണ് ഇപ്പോഴത്തെ രീതിക്ക് സാധ്യത നമുക്ക് അടുത്ത സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള ആക്ഷൻസ് നമുക്ക് ഓട്ടോമൊബൈൽ സെക്ടറിൽ നിന്ന് തുടങ്ങാം നമ്മുടെ ഫേവറേറ്റ് സ്റ്റോക്ക് ആയിട്ടുള്ള ടാറ്റാ മോട്ടോഴ്സ് മോട്ടോഴ്സ് നമ്മുടെ സിംഗിങ് സ്ക്രീങ് മെമ്പേഴ്സിനൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു അവർക്ക് ടാർഗറ്റൊക്കെ വന്നു വീണ്ടും നമുക്കൊരു പോസിറ്റീവ് ഫിഗർ ആണ് ഫിഗറാണ് മോട്ടോഴ്സിൽ വരുന്നത് കാരണം ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് വിവരം അനുസരിച്ച് യൂറോപ്യൻ യൂറോപ്യൻ യൂണിയന് അതുപോലെ തന്നെ യൂറോപ്യൻ രാജ്യങ്ങൾ ചൈനയിൽ നിന്നും ഇറക്കുമതി ചെയ്യുന്ന ഇലക്ട്രിക് വെഹിക്കിളുകൾക്ക് ഹെവി ടാക്സ് ചെയ്യാൻ പോവുകയാണ് പ്രത്യേകിച്ച് അവരുടെ കോമ്പറ്റീഷനും കാര്യങ്ങളും പ്രൈസിങ്ങൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഇഷ്യൂസാണ് പറയുന്നത് സോ ചൈനയിൽ നിന്നുള്ള ഇലക്ട്രിക് വെഹിക്കിൾ ഷിപ്പ്മെൻറ്റിന് ജൂലൈ നാല് മുതൽ തേർട്ടി വൺ പെർസെൻറ്റേജ് വരെ ടാക്സ് പല കമ്പനികൾക്കുള്ള പല ബ്രാൻഡുകൾക്കുമുള്ള പല ടാക്സിങ്ങാണ് പറഞ്ഞിരിക്കുന്നത് സോ എനിവേ ഇത് ഈ ഇലക്ട്രിക് വെഹിക്കിൾ മാർക്കറ്റ് ഇന്ത്യ പ്രത്യേകിച്ചും ചൈന വളരെ ഫാസ്റ്റായിട്ട് എക്സ്പാൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നൊരു മേഖലയാണിത് അവിടത്തേക്ക് അവിടെ നിന്ന് വരുന്ന കാറുകൾക്ക് യൂറോപ്യൻ യൂണിയനിൽ പ്രധാനപ്പെട്ട ഒരു റെസ്ട്രിക്ഷൻ വരുന്നതായിട്ടാണ് കാണുന്നത് ഇത് ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങളിൽ പല ഓട്ടോമൊബൈൽ കമ്പനികളെയും സംബന്ധിച്ചിട്ട് പോസിറ്റീവാണ് സ്പെഷ്യലി ടാറ്റാ മോട്ടോഴ്സ് പോലുള്ള കമ്പനികളെ സംബന്ധിച്ചിട്ട് വളരെ പോസിറ്റീവാണ് അതുപോലെ ടാറ്റാ മോട്ടോഴ്സിൻ്റെ ഇൻവെസ്റ്റേഴ്സ് മീറ്റ് നടക്കേണ്ടായിരുന്നല്ലേ അതുമായിട്ട് ബന്ധപ്പെട്ട വീഡിയോ ഇന്നലെ ചെയ്യേണ്ടായിരുന്നു പക്ഷേ ചില കാരണങ്ങൾ ആ ചെയ്യാൻ പറ്റിയില്ല സോ അതിൽ പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളാണ് ടാറ്റാ മോട്ടോഴ്സിൻ്റെ ഇൻവെസ്റ്റേഴ്സ് മീറ്റിൽ വന്നത് അതിലൊന്ന് ആദ്യം തന്നെ പറയാനുള്ളത് ടാറ്റാ മോട്ടോഴ്സിൻ്റെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചോടു അവരുടെ ജാഗോർ ഡെറ്റ് ഫ്രീ ആകും എന്നുള്ളതാണ് ജാഗോ ലാൻഡ്രോവറിനെയും അവരെയൊക്കെ ഡെറ്റ് ഫ്രീ ആക്കുക രണ്ടായിരത്തി ഇരുപത്തി അഞ്ചൂറുകൾ കൂടി എന്നുള്ളതാണ് ആദ്യത്തെ പ്രഖ്യാപനം അത് വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യമാണ് അതിന് കമേർഷ്യൽ വെഹിക്കിൾസും പാസഞ്ചർ വെഹിക്കിൾസിലും വളരെ കൃത്യമായിട്ടുള്ള പ്ലാനിങ്ങോട്ടുള്ള മുന്നോട്ട മുന്നേറ്റമാണ് രണ്ടായിരത്തി മുപ്പത് വരെ ടാറ്റ മോട്ടോഴ്സ് പ്ലാൻ ചെയ്തിരിക്കുന്നത് അതിൽ ആദ്യം പാസഞ്ചേഴ്സ് ബൈക്കിൾ എടുത്തു കഴിഞ്ഞാൽ മാർക്കറ്റ് ഷെയർ ഇപ്പോഴുള്ള പതിനാല് ശതമാനത്തിൽ നിന്നും പതിനെട്ട് മുതൽ ഇരുപത് ശതമാനമാക്കി കൂട്ടുക എന്നുള്ളതാണ് കമ്പനിയുടെ ലക്ഷ്യം ഇപ്പോൾ പതിനാല് ശതമാനം മാർക്കറ്റ് ഷെയർ ഉണ്ട് കമ്പനിക്ക് അത് പതിനെട്ട് മുതൽ ഇരുപത് ശതമാനമാക്കി വർദ്ധിക്കുക എന്നുള്ളതാണ് അതുപോലെ തന്നെ രണ്ടായിരത്തി മുപ്പതോടുകൂടി പാസഞ്ചർ ബൈക്കിളിൻ്റെ ഇബിറ്റ മാർജിൻ പത്ത് ശതമാനമായിട്ട് അതായത് പ്രോഫിറ്റ് മാർജിൻ പാസഞ്ചർ ബൈക്കിളിൻ്റെ പ്രോഫിറ്റ് മാർജിൻ രണ്ടായിരത്തി മുപ്പതോടുകൂടി പത്ത് ശതമാനമാക്കി ഉയർത്തുക എന്നുള്ളതാണ് ഇപ്പോൾ നിലവിൽ ആറേ പോയിൻറ്റ് അഞ്ച് ശതമാനത്തിൻ്റെ മാർജിനാണ് ടാറ്റ മോട്ടോഴ്സ് കൈയാളുന്നത് അതുപോലെ രണ്ടായിരത്തി ഇരുപത്തി ആറോട് കൂടി ഇവി സെഗ്മെൻറ്റ് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ കമ്പനി കൂടുതലായിട്ടും ഇപ്പോൾ ഫോക്കസ് ചെയ്തത് ഇലക്ട്രിക് വെഹിക്കിൾ സെഗ്മെൻറ്റിലാണ് രണ്ടായിരത്തി ഇരുപത്തോടു കൂടി ഇബറ്റ മാർജിൻ ബ്രേക്ക് ഈ വണിലേക്ക് വരും അതായത് കോസ്റ്റ് റിക്കവർ ചെയ്തും അതിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ് കമ്പനി അവകാശപ്പെടുന്നത് അതുപോലെ ന്യൂ ലോഞ്ചുകൾ കമ്പനി പ്ലാൻ ചെയ്യുന്നു ഇപ്പോൾ കമ്പനിക്ക് അഞ്ച് ഇലക്ട്രിക് വെഹിക്കിൾ മോഡലുകളാണ് പോർട്ട്ഫോണിലുള്ളത് അത് പത്തായിട്ട് രണ്ടായിരത്തി ഇരുപത്തിയാറോട് കൂടി പത്തോളം മോഡലുകൾ പുതുതായിട്ട് വരാൻ പോകുന്നു എന്നുള്ളതാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിനും മുപ്പതിനും ഇടയ്ക്ക് ഇരുപതിനേഴായിരം പതിനേഴായിരം മുതൽ പതിനെട്ടായിരം കോടി രൂപ വരെയാണ് പതിനേഴായിരം ടു പതിനെട്ടായിരം കോടി രൂപ വരെയുള്ള കാപ്പക്സാണ് കമ്പനി ഇലക്ട്രിക് വെഹിക്കിൾ പ്രധാനമായിട്ടും ഇലക്ട്രിക് വെഹിക്കിൾ സെഗ്മെൻറ്റിൽ മാത്രം പ്ലാൻ ചെയ്യുന്നത് അതായത് അടുത്ത ഒരു മൂന്ന് നാല് വർഷത്തേക്ക് കമ്പനി കൂടുതൽ ഫോക്കസ് ചെയ്യാൻ പോകുന്നത് ഇലക്ട്രിക് വെഹിക്കിൾ സെഗ്മെന്റ് ആണ് എന്നുള്ളതാണ് ഈ ഒരു പ്രഖ്യാപനത്തിൽ നിന്ന് മനസ്സിലാവുന്നത് അൻപത് ഇ വി എക്സ്ക്ലൂസീവ് ഷോറൂമുകൾ കമ്പനി ഓപ്പൺ ചെയ്യാൻ പോകുന്നു രണ്ടായിരത്തി മുപ്പതോടു കൂടി ഇ വി സെയിൽസ് കമ്പനിയുടെ പതി മുപ്പത് ശതമാനം റവന്യൂ കൈയാളുന്ന മേഖലയിലേക്ക് വരും കൊമേഴ്ഷ്യൽ വെഹിക്കിൾസിൻ്റെ കാര്യമെടുത്തു കഴിഞ്ഞാൽ പ്രധാനമായിട്ടും മാർക്കറ്റ് ഷെയർ കൂട്ടാൻ പോലുള്ള പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ അങ്ങോട്ട് നോക്കുകയാണെങ്കിൽ മുപ്പത്തഞ്ച് ശതമാനം മാർക്കറ്റ് ഷെയറിലേക്ക് വരാനുള്ള സാധ്യതകളാണ് കാണുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് മുപ്പത്തൊമ്പത് ശതമാനം മാർക്കറ്റ് ഷെയർ പിടിച്ചു ഇവിറ്റ മാർജിൻ ഡബിൾ ആക്കാൻ ഡബിൾ ഡിജിറ്റിലേക്ക് കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നു കൊമേഷ്യല് സെഗ്മെൻറ്റിൽ ഫ്രീ ക്യാഷ് ഫ്ലോ സിക്സ് ടു എയ്റ്റ് പെർസെൻറ്റേജ് ഓഫ് റവന്യൂ കൂട്ടാനുള്ള സാധ്യതകളാണ് കാണുന്നത് ജൂൺ പത്തൊൻപതിനാണ് ഇനി ജെ എൽ ആറിൻ്റെ ഇൻവെസ്റ്റേഴ്സ് മീറ്റുള്ളത് അവിടെ കൂടുതൽ അനൗൺസ്മെൻറ്റുകൾ ഉണ്ടാകുമെന്ന് വിചാരിക്കുന്നു പ്രത്യേകിച്ചും ഫോറിൻ മാർക്കറ്റിനെ സംബന്ധിച്ചിട്ട് അപ്പോൾ ടാറ്റാ മോട്ടോഴ്സിനെ സംബന്ധിച്ചിട്ട് ഇതൊക്കെ തന്നെയാണ് പ്രധാനപ്പെട്ട കാര്യങ്ങളായിട്ട് പറഞ്ഞിരിക്കുന്നത് അതുപോലെ തന്നെ കമ്പനി അനോൺസ് ചെയ്തിരിക്കുന്ന കമേഴ്ഷ്യൽ വെഹിക്കിൾസിൻ്റെയും അതുപോലെ തന്നെ പാസഞ്ചർ വെഹിക്കിളിൻ്റെയും ഡീമർജർ അടുത്ത വർഷത്തോടു കൂടി കംപ്ലീറ്റ് ആകും എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും ഔട്ട്കം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൊമേഴ്ഷ്യൽ വെഹിക്കിൾസും പാസഞ്ചർ വൈക്കിളും ഓൾറെഡി ഒരു ഇയർ മാർക്ക് കമ്പനി സെറ്റ് ചെയ്തു കഴിഞ്ഞു അതിനു പുറമെ ഇപ്പോൾ ഇ വി മാർക്കറ്റ് പിടിച്ചെടുക്കാനുള്ള പോരാട്ടത്തിലാണ് കമ്പനി ഉള്ളത് സോ ഇന്ത്യൻ ടെസ്ല എന്ന പോലും ടാറ്റാ മോട്ടേഴ്സിനെ പല ആൾക്കാരും വിളിക്കാറുണ്ട് സോ ടാറ്റാ മോട്ടോഴ്സ് ഒരു ദീർഘകാലത്തിൽ വീണ്ടും മുന്നോട്ടുള്ള യാത്ര തന്നെ സുഖം അല്ലെങ്കിൽ ടാറ്റ മോട്ടോഴ്സിൻ്റെ യാത്ര സുഖകരമായിരിക്കും എന്ന് തന്നെയാണ് ഈ ഒരു ഇൻവെസ്റ്റേഴ്സ് മീറ്റിൽ അറ്റൻഡ് ചെയ്തതിനു ശേഷം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട അനൗൺസ്മെൻറ്റ് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് നിന്നിരിക്കുന്നത് പ്രധാൻ മന്ത്രി ആവാസ് യോജന പ്രകാരം മൂന്ന് കോടി വീടുകൾ ഉണ്ടാക്കാനുള്ള പദ്ധതികളാണ് ഗവൺമെൻറ് ഇപ്പോൾ ഉപ്പുവച്ചിരിക്കുന്നത് അപ്പോൾ അത് പി എം ആവാസ് യോജന എന്ന് പറയുന്ന നമുക്കറിയാം ഗ്രാമീണ മേഖലയിൽ മാത്രമല്ല അർബൻ മേഖലയിലും ഈ ഒരു പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് വീടുകൾ നിർമ്മിക്കുന്നുണ്ട് ഇതിൽ വെറും ഹൗസിംഗ് മാത്രമല്ല ഇതിൽ അഫോർഡബിൾ ഹൗസിംഗ് ഉണ്ട് അതുപോലെ തന്നെ വാട്ടർ കണക്ഷൻസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളുണ്ട് പിന്നെ ശൗചാലയങ്ങൾ അത് വാഷ്റൂംസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെ ഉൾപ്പെടുന്ന ഒരു പദ്ധതിയാണ് ആവാസ് യോജന എന്ന് പറയുന്നത് ഇതിൽ കഴിഞ്ഞ ഇൻ്ററീം ബഡ്ജറ്റിൽ ഫെബ്രുവരി പ്രസൻറ്റ് ചെയ്തപ്പോൾ തന്നെ അതിൽ ഏകദേശം രണ്ട് ലക്ഷം കോടി രൂപ അല്ലെങ്കിൽ രണ്ട് ലക്ഷം രണ്ട് കോടി വീടുകൾ വീടുകളുണ്ടാക്കുമെന്നുള്ള കണക്കുകളാണ് പ്രഖ്യാപിച്ചത് അതിനു വേണ്ടിയിട്ട് ബജറ്റ് അലോക്കേഷനും എഴുപത്തി കോടിയിൽ നിന്നും എൺപതിനായിരത്തി അറുന്നൂറ് കോടി രൂപയോ മറ്റു വർദ്ധിപ്പിച്ചതായിട്ടൊക്കെ എനിക്ക് ഓർമ്മയുണ്ട് അപ്പോൾ അടുത്ത അഞ്ച് വർഷം കൊണ്ട് മൂന്ന് കോടി വീടുകളാണ് ഇനിയിപ്പോൾ ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ ഇതിൽ രണ്ടായിരത്തി പതിനഞ്ചിൽ തുടങ്ങിയ പദ്ധതികളാണ് അപ്പോൾ അതിൽ ഒന്ന് ഓൾറെഡി നാല് പോയിൻ്റ് ഒന്ന് കോടി വീടുകളാണ് ഇപ്പോൾ ഉണ്ടാക്കിയിരിക്കുന്നതായിട്ട് കണക്കുകൾ കാണിക്കുന്നത് അതിൽ രണ്ടേ പോയിൻറ്റ് എട്ട് ഒൻപത് കോടി വീടുകളും ഗ്രാമീണ മേഖലയിലും മറ്റ് സിറ്റികളിലുമാണ് അപ്പം ഇത് ഇനിയിപ്പോൾ മൂന്ന് കോടി വീടുകൾ കൂടി വരാൻ പോകുന്നു എന്ന് പറയുമ്പോൾ അതൊരു വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ് അതിൽ റിയൽ എസ്റ്റേറ്റ് കമ്പനികൾക്ക് ഉണ്ട് സിമെൻറ്റ് കമ്പനികൾക്ക് ഓപ്പർച്യൂണിറ്റി ഉണ്ട് അതുപോലെ തന്നെ ഹൗസിംഗ് ഫിനാൻസ് കമ്പനികൾക്ക് ഓപ്പർച്യൂണിറ്റി ഉണ്ട് ഞാനിതിൽ കൂടുതൽ കാണുന്നത് സിമെൻറ്റും അതുപോലെ തന്നെ റിയൽ എസ്റ്റേറ്റും എനിവേ കൺസ്ട്രക്ഷൻ മെറ്റീരിയൽ ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ മെറ്റീരിയൽ ഇൻഡസ്ട്രീസിനൊക്കെ വളരെയധികം മെച്ചമുണ്ട് അതിന് പുറമേ ഏറ്റവും കൂടുതൽ ലാഭം ഉണ്ടാക്കാൻ പോകുന്ന അല്ലെങ്കിൽ ഉണ്ടാക്കാൻ പോകുന്ന ഒരു സെക്ടർ എന്ന് പറയുന്നത് ഹൗസിംഗ് ഫിനാൻസ് കമ്പനികൾ തന്നെയാണ് ഏകദേശം ഇന്ത്യയിൽ പത്ത് കോടി വീടുകളാണ് ഇപ്പോൾ ആവശ്യമായിട്ടുള്ളത് അതിൽ മൂന്ന് കോടി വീടുകൾ മാത്രമാണ് ഇപ്പോൾ ഇതുവഴി ഉണ്ടാക്കുന്നത് അപ്പോൾ ഇപ്പോഴത്തെ ലോൺ നോക്കിക്കഴിഞ്ഞാല് ലോൺ സെഗ്മെൻറ് നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള വീടുകളും ഹൗസിങ് ഫിനാൻസും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ട് നാൽപ്പത് ശതമാനവും ഫിനാൻസ് ചെയ്തത് പബ്ലിക് സെക്ടർ ബാങ്കുകൾ തന്നെയാണ് അതുതന്നെ ഹൗസിങ് ഫിനാൻസ് കമ്പനികൾ മുപ്പത്തിനാല് ശതമാനവും അതുപോലെ തന്നെ പുതിയ ജനറേഷൻ ബാങ്കുകൾ ഇരുപത് ശതമാനവും എൻ ബി എഫ് സികൾ എൻ ബി എഫ് സികൾ രണ്ട് ശതമാനവുമാണ് ചെയ്യുന്നത് അപ്പം ഈ ഒരു ലക്ഷം കോടി രൂപയുടേതെങ്കിലും മിനിമം ഓപ്പർച്യൂണിറ്റി ഈയൊരു മേഖലയിലുണ്ട് എന്നുള്ളതാണ് ഹൗസിംഗ് ഫിനാൻസ് കമ്പനികളെ സംബന്ധിച്ചിട്ട് പറയാനുള്ളത് അപ്പം ഫസ്റ്റ് ഫസ്റ്റ് ഹോം ഉണ്ട് അതുപോലെ തന്നെ ആവാസ് ഹൗസിങ് ഫിനാൻസ് അങ്ങനെ പല കമ്പനികളും ഈ ഒരു മേഖലയിൽ പ്രവർത്തിക്കുന്നുണ്ട് അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് നോക്കുന്ന സമയത്ത് ഇങ്ങനെയുള്ള കമ്പനികളൊക്കെ തന്നെ വരുന്ന ദിവസങ്ങൾ ലൈൻ ലൈറ്റിൽ വരാം അതുമാത്രമല്ല ഇങ്ങനെയുള്ള മാത്രം ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ വെറ്റികളായ പൈപ്പുകൾ പൈപ്പ് മാനുഫാക്ചറിങ് കമ്പനികൾ വയർ മാനുഫാക്ചറിങ് കമ്പനികൾ അപ്പോൾ ഇതൊക്കെ തന്നെ ഒരു വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ് ഈ ഒരു പദ്ധതിയുമായിട്ട് ബന്ധപ്പെട്ടിട്ട് മാത്രം നിൽക്കുന്നത് നിൽക്കുന്നത് അപ്പം കൂടുതലും മെച്ചം എനിക്ക് തോന്നുന്നു ഹൗസിങ് പൈപ്പിംഗ് അതുപോലെ തന്നെ പൈപ്പ് ഹൗസിങ് വയറിങ് എ സിമെന്റ് പ്രത്യേകിച്ചും ഹൗസിംഗ് ഫിനാൻസ് കമ്പനികൾ ചെറിയ രീതിയിൽ ഹൗസിങ് ഫിനാൻസ് കൊടുക്കുന്ന കമ്പനികളെ സംബന്ധിച്ചിട്ടും വളരെയേറെ പോസിറ്റീവായിട്ടുള്ളൊരു ന്യൂസ് തന്നെയാണ് ഈ പി എം ആവാസ് യോജന എന്ന് പറയുന്ന ഒരു പദ്ധതി കാണിക്കുന്നത് അതുപോലെ ഞങ്ങളെ കഴിഞ്ഞ വീക്ക്ലി വീഡിയോയിൽ പറഞ്ഞിരിക്കുന്നൊരു ഓഹരിയായിരുന്നു അതിൻ്റെ ഫണ്ടമെൻറ്റൽ റിസർച്ച് അടക്കം ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തതാണ് ജൂപ്പിറ്റർ വാഗൻസ് ജൂപ്പിറ്റർ വാഗൻസ് എനിക്ക് തോന്നുന്നു അഞ്ഞൂറ്റി എൺപത് നിലവാരത്തിലാണ് കഴിഞ്ഞ ആഴ്ച നമ്മൾ പറഞ്ഞത് അവിടുന്ന് ഏകദേശം എണ്ണൂറിന് മുകളിലേക്ക് വരികയുണ്ടായി ഇപ്പോൾ എണ്ണൂറിന് മുകളിലാണ് ഇന്നലെ ട്രേഡ് ചെയ്തതെന്നാണ് അറിയാൻ സാധിച്ചത് സോ നല്ലൊരു ഓഹരിയായിരുന്നു ഫണ്ടമെൻ്റൽ ബാക്കപ്പ് ഉള്ള ഒരു ഓഹരിയായിരുന്നു അതുപോലെ തന്നെ ഇനി അങ്ങോട്ട് വളരെയേറെ സ്റ്റോക്ക് സെലക്ഷൻ നടത്തേണ്ട സമയമാണ് മാർക്കറ്റ് ഒരു ഓൾ ടൈം ഹൈ ഒക്കെ നിൽക്കുന്ന സമയം അപ്പോൾ മാർക്കറ്റിൽ ഇനി ഒരു കറക്ഷൻ ഉണ്ടായാൽ പോലും പല പൊളിറ്റിക്കൽ ഇൻസ്റ്റബിലിറ്റിയോ മീൻസ് ഇനി ഇനി എന്ത് കാര്യങ്ങളായാലും ചില മാർക്കറ്റിൽ കറക്ഷൻ വന്നു കഴിഞ്ഞാൽ മാർക്കറ്റ് റീബൗണ്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് തിരിച്ചു വരണമെങ്കിൽ വളരെ സ്ട്രോങ് ആയിട്ടുള്ള സ്റ്റോക്കുകൾ മാത്രമാണ് റീബൗണ്ട് ചെയ്യുക അല്ലാതൊക്കെ തന്നെ താഴോട്ട് തന്നെ പോയിക്കൊണ്ടേയിരിക്കും അല്ലെങ്കിൽ താഴെ നിന്നും ഉയർന്നു വരാൻ ബുദ്ധിമുട്ടായിരിക്കും അപ്പം സ്റ്റോക്ക് സെലക്ഷൻ വളരെയേറെ സ്പെസിഫിക്കായിട്ട് നടത്തേണ്ട സമയങ്ങൾ തന്നെയാണ് അപ്പം അതിനൊക്കെയായിട്ട് ഞങ്ങളുടെ കൃത്യമായിട്ടുള്ള ഗൈഡൻസിലും സജഷൻസിലുമായിട്ട് എൻ്റെ പ്രൈവറ്റ് ടെലിഗ്രാം ഗ്രൂപ്പിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം അതിനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്നതായിട്ട് ഒന്നുകൂടി ഓർപ്പിക്കുന്നു അപ്പോൾ മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത ട്രാക്ടർ സെയിൽസുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് കാരണം നമുക്കറിയാം ഇതിന് കഴിഞ്ഞ ഒരു വർഷമായിട്ട് ട്രാക്ടർ സെയിൽസ് വളരെയേറെ നെഗറ്റീവ് ആയിരുന്നു കാരണം കഴിഞ്ഞ വർഷം രണ്ടായിരത്തി ഇരുപത്തി നാല് സാമ്പത്തിക വർഷത്തിൽ വളരെയേറെ മോശമായിട്ട് പെർഫോം ചെയ്തൊരു സെഗ്മെൻ്റ് ആയിരുന്നു ട്രാക്ടർ സെയിൽസ് പ്രത്യേകിച്ചും എൽനിനോ പോലുള്ള പ്രതിഭാസങ്ങളുള്ളത് കൊണ്ട് തന്നെ വലിയൊരു ഡിമാൻഡ് ഫോളാണ് ഈ ഒരു സെഗ്മെൻ്റിൽ വന്നത് ഇപ്പോൾ ഇക്റ റേറ്റിംഗ് ഏജൻസി ആയിട്ടുള്ള ഇക്രയുടെ ഒരു റിപ്പോർട്ട് ഈ പറയുന്ന ട്രാക്ടർ സെയിൽസുമായിട്ട് ബന്ധപ്പെട്ട് പുറത്തു വന്നിട്ടുണ്ട് അപ്പോൾ നമുക്കറിയാം വി എസ് ടി ടില്ലേഴ്സ് ആൻഡ് ട്രാക്ടേഴ്സ് എൻ്റെ ഒരു സജഷൻ കൂടിയായിരുന്നു മൂവായിരത്തി അഞ്ഞൂറ് അറുന്നൂറ് ഇതേപോലെ റിസർച്ച് നോട്ട്സ് ഒക്കെ നിങ്ങളോട് ഷെയർ ചെയ്തതായിരുന്നു അതിനുശേഷം അത് കറക്ഷൻ വന്നു കറക്ഷൻ വന്ന് മൂവായിരം രൂപയിലൊക്കെ വരെയൊക്കെ പോവുകയുണ്ടായി പക്ഷേ ഈ അടുത്ത ഒരാഴ്ച ഒന്നരാഴ്ച കൊണ്ട് അത് വീണ്ടും തിരിച്ച് മൂവായിരത്തി തൊള്ളായിരം നാലായിരം രൂപയിലേക്ക് വന്നിട്ടുണ്ട് നല്ലൊരു ഫണ്ടമെൻ്റൽ പിക്കായിരുന്നു അതുപോലെ കുറച്ച് സമയം വെയിറ്റ് ചെയ്യേണ്ടി വന്നാൽ പോലും ഫണ്ടമെൻ്റലി സ്ട്രോങ് ആയിട്ടുള്ള ആണെങ്കിൽ ശക്തമായിട്ടുള്ള തിരിച്ചു വരവ് വരും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല അപ്പം ഇപ്പോൾ ഇക്രയുടെ ഭാഗത്ത് വന്നിരിക്കുന്ന റിപ്പോർട്ട് വന്നിരിക്കുന്നത് നോർമൽ റെയിൻഫോൾ ആണ് മാർക്ക് ഇന്ത്യയിലുള്ളത് അതുകൊണ്ട് മൺസൂൺ വിചാരിച്ച പോലെ തന്നെ സമയത്ത് തന്നെ എത്തിയിട്ടുമുണ്ട് അതുകൊണ്ട് തന്നെ അഗ്രികൾച്ചറൽ ഫാമേഴ്സും അഗ്രികൾച്ചറൽ സെക്ടേഴ്സൊക്കെ വളരെ പോസിറ്റീവ് ഔട്ട്ലുക്കിലാണുള്ളത് അപ്പം ട്രാക്ടർ സെയിൽസ് ഇപ്രാവശ്യം പൊടിപൊടിക്കും എന്നുള്ള ഒരു റിപ്പോർട്ടാണ് ഇക്രയുടെ ഭാഗത്ത് വന്നിരിക്കുന്നത് മെയ്യിൽ മാത്രമായിട്ട് എഴുപതിനായിരത്തി അറുപത്തി അഞ്ച് ട്രാക്ടറുകളാണ് ഇന്ത്യയിൽ വിറ്റുപോയിരിക്കുന്നത് ഒരു കഴിഞ്ഞ വർഷവുമായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് ഒരു ശതമാനത്തിൻ്റെ വർധനവും ഏപ്രിൽ മാസത്തെ സെയിൽസുമായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്തും ഇരുപത്തി മൂന്ന് പോയിന്റ് ഏഴ് നാല് ശതമാനത്തിൻ്റെ വർധനവുമാണ് ട്രാക്ടർ സെയിൽസിലുണ്ടായിരിക്കുന്നത് ഇതൊരു തുടക്കമാണ് കഴിഞ്ഞ വർഷം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ എൽ ഡി ഡോ പ്രതിഭാസങ്ങളും മറ്റുള്ളതുകൊണ്ട് തന്നെ ട്രാക്ടർ സെയിൽസ് കുറവായിരുന്നു ആകെ മൊത്തം ഒരു വർഷം എട്ട് ലക്ഷത്തി എഴുപത്തി നാലായിരം ട്രാക്ടറുകളാണ് വിറ്റത് സോ മഹീന്ദ്രാൻ മഹീന്ദ്ര മാത്രം ഏകദേശം മുപ്പത്തയ്യായിരത്തി ഇത് മുന്നൂറ്റി ഇരുപത്തിയേഴ് ട്രാക്ടറുകളാണ് മെയ് മാസത്തിൽ വിറ്റത് ഏപ്രിൽ മാസത്തിലും ആയിട്ട് കമ്പയർ സമയം ആറു ശതമാനത്തിൻ്റെ വർധനമാണ് ഇയറോൻ്റ് ഇയർ വന്നിരിക്കുന്നത് ഏപ്രിലും മൈ മെയ് കൂടി മാത്രം മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര ട്രാക്ടേഴ്സ് എഴുപത്തിയൊന്നായിരത്തി നാൽപ്പത്തി രണ്ട് ട്രാക്ടറുകളാണ് വിറ്റിരിക്കുന്നത് അപ്പോൾ എൻ്റെ ഒരു പ്രിഫേർഡ് പെറ്റ് എന്ന് പറയുന്നത് എസ്കോട്ടുണ്ട് അതുപോലെ തന്നെ വി എസ് ടി ടില്ലേഴ്സ് ആൻഡ് ട്രാക്ടേഴ്സ് ഇപ്പോഴും ഓൾറെഡി ഒരു നാലായിരം രൂപത്തിലേക്ക് എത്തിക്കഴിഞ്ഞു അപ്പോൾ മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര പോലുള്ള കമ്പനികൾ എസ്കോട്ട്സ് പോലുള്ള കമ്പനികൾക്ക് തന്നെ ട്രാക്ടർ സെയിൽസ് കൂടാനുള്ള സാധ്യതകളാണ് കാണുന്നത് സോ ട്രാക്ടർ സെയിൽസുമായിട്ട് ബന്ധപ്പെട്ട കമ്പനികളെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ഓഹരി ഇന്നലെ ആൻഡാക്റ്റിലേക്ക് വന്നത് ഷിപ്പിംഗ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയാണ് കുറേ നാളുകൾക്ക് ശേഷമാണ് നമുക്ക് നാൽപ്പത് അമ്പത് രൂപയൊക്കെ ഉള്ളപ്പോൾ നമ്മൾ ചെയ്ത വീഡിയോ ഉള്ളവരാണ് ചെയ്തവരാണ് ചെയ്ത ഓഹരിയായിരുന്നു ഷിപ്പിംഗ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ അതിനുശേഷം അന്ന് മുതലേ ഞങ്ങൾ വാലുവേഷൻ്റെ ബേസും കാര്യങ്ങളൊക്കെ പറഞ്ഞു അതിനെ ഡീമർജ് ചെയ്തു അത് ഷിപ്പിംഗ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുടെ അസെറ്റ്സ് ആൻഡ് ലാൻഡിങ് അസെറ്റ്സ് ഒക്കെ ചെയ്യുന്ന സിക്കാൽ എന്ന് പറയുന്ന മറ്റൊരു കമ്പനിയായിട്ട് മാറി അപ്പം ഇതുമായിട്ട് ബന്ധപ്പെട്ട ലേറ്റസ്റ്റ് വിവരം വന്നിരിക്കുന്നത് മുന്നൂറ് കോടി രൂപയുടെ സ്റ്റാമ്പ് ഡ്യൂട്ടിയും കാര്യങ്ങളൊക്കെ പുതിയ സിക്കാലിന് വേണ്ടിയിട്ടുള്ളൊരു ബേഡനായിട്ട് വന്നിരുന്നു അവരുടെ റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അത് മഹാരാഷ്ട്ര ഗവൺമെൻറ് വേണ്ടാന്ന് വെച്ചിരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനി ഡിസ്ഇൻവെസ്റ്റ്മെൻറ്റ് പ്രോസസ്സ് വളരെ സ്പീഡപ്പായിട്ട് മുന്നോട്ട് പോകാനുള്ള സാധ്യതയുണ്ട് ഇപ്പോൾ സ്വിമ്മിങ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ എനിക്ക് തോന്നുന്നു ഒരു ഒന്നോ രണ്ടോ മാസത്തേക്കുള്ള കാലയളവിൽ ഈ ഒരു ടു ഫോർട്ടി ടു ഫിഫ്റ്റി തന്നെ നമുക്ക് ഒക്കാൻ പറ്റുന്ന ഒരു ഓഹരി കൂടിയായിരിക്കും അപ്പം അടുത്ത് തന്നെ ഡിസ്ഇംപ്ലെസ്മെൻറ്റുമായിട്ടുള്ള ആക്ടിവിറ്റിയുമായിട്ട് കൂടുതൽ ശക്തിയോടെ മുന്നോട്ട് പോകാനുള്ള സാധ്യതകളുണ്ട് അപ്പോൾ രണ്ട് ഇരുന്നൂറ്റി എഴുപത് മുതൽ ഇരുന്നൂറ്റി എഴുപത് വരെയൊക്കെ എൺപത് വരെയൊക്കെ വരാൻ സാധ്യതയുള്ള ഓഹരികൾ കൂടിയാണ് ഷിപ്പിംഗ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ആയിട്ട് കാണുന്നത് ഇൻ കേസ് അത് അവിടെ വന്നാൽ പോലും ചെറിയ രീതിയിൽ എക്കൊമിനേറ്റ് ചെയ്തിട്ട് നമുക്ക് ഭാവിയിലേക്ക് മുന്നോട്ട് പോകാൻ സാധ്യതയുള്ള ഓഹരി തന്നെയാണ് ഷിപ്പിംഗ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ എസ് സി ഐ എന്ന് പറയുന്നത് ടിക്കർ നെയിമ് ടു ഫോർട്ടി ടു ഫിഫ്റ്റി റേഞ്ചിൽ നമുക്ക് വാങ്ങിയാൽ പോലും ഇതൊക്കെ ടു സെവൻറ്റി ടു എറ്റി വരെയൊക്കെ പോകാനുള്ള സാധ്യതകൾ വളരെ കൂടുതലുള്ള സാധ്യത ഓഹരിയാണ് ഷിപ്പിംഗ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ആയിട്ട് കാണുന്നത് ഇതൊക്കെ തന്നെയാണ് പ്രധാനപ്പെട്ട വാർത്തകളായിട്ടുള്ളത് ഇന്ന് വീക്കിലി എക്സ്പയറി കൂടിയാണ് അതുകൂടി കൺ കൺസിഡർ ചെയ്തിട്ട് വേണം മാത്രം നിങ്ങൾ ട്രേഡിംഗ് ഇനിഷ്യേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ട്രേഡിംഗ് ദിവസം ആശംസിക്കുന്നു അതുപോലെ തന്നെ വീഡിയോ കണ്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്താൻ തീർച്ചയായിട്ടും മറക്കരുത് ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ വീഡിയോ കണ്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക കൂടുതൽ ആളുകളിലേക്ക് വീഡിയോ എത്തിക്കാൻ നിങ്ങൾ ശ്രമിക്കും അല്ലെങ്കിൽ നിങ്ങൾ സഹായിക്കുമെന്ന് വിശ്വസിക്കുന്നു ഒന്നുകൂടി നിങ്ങളെ ഞാൻ ഇൻവൈറ്റ് ചെയ്യാണ് ഞങ്ങളുടെ സർവീസുകളും നിങ്ങളുടെ സജഷൻസും ഒക്കെ തന്നെ ടെസ്റ്റ് ചെയ്ത് നോക്കാൻ നിങ്ങൾ കുറേ അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിൽ ഞങ്ങളൊരു സർവീസ് ഓപ്പൺ ചെയ്യാതിരിക്കുകയാണ് താല്പര്യമുള്ളവർക്ക് ഞങ്ങളോടൊപ്പം അസോസിയേറ്റ് ചെയ്യാം അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ട്രേഡിംഗ് ദിവസം ആശംസിച്ചുകൊണ്ട് വീണ്ടും നന്ദി നമസ്കാരം താങ്ക്